ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് സംസാരിക്കുകയാണ് തൽസമയം. ഇനി അദ്ദേഹം ഉന്നയിച്ച ലോ പോയിന്റ് എന്താ? ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ്, കോർപ്പറേറ്റ് ബോഡി അല്ല. സ്റ്റാറ്റ്യൂട്ട് നിയമം ഒരു ബോഡി ഉണ്ടാക്കാനുള്ള ഉപകരണമാണ്. അങ്ങനെ നിയമം പാസാക്കി ബോർഡ് ഉണ്ടാക്കാം, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ്, ട്രസ്റ്റ് ഉണ്ടാക്കാം, കമ്പനി രൂപീകരിക്കാം, കോർപ്പറേറ്റ് ബോഡി രൂപീകരിക്കാം, അതോറിറ്റി രൂപീകരിക്കാം. അല്ല, നിയമം പാസാക്കി കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവത്തില്ല. നിയമസഭ പാസാക്കിയ കിഫ്ബി നിയമത്തിൻ്റെ 4-3 വകുപ്പ് പ്രകാരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കിഫ്ബി ആക്ട് 4-2, the board shall be a body corporate. എന്റെ പ്രൊഫഷണലായ ഇദ്ദേഹത്തിന് അത് കണ്ണത്താവ് പോയത് വളരെ കൃത്യമാണെന്ന്. ബോഡി കോർപ്പറേറ്റ് ആയിട്ടുള്ള അങ്ങനെ നിയമ പാർലമെന്റ് നിയമം പാസാക്കിയിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ വായ്പ എടുക്കുന്നില്ലേ? അവരുടെ വായ്പ എടുക്കുന്നൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലായിരിക്കും പെടുത്തുന്നുണ്ടോ? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കോൾ ഇന്ത്യ ആരോടും പറയാതെ നിയമം വെച്ച് ആ നിയമം പിൻവലിച്ച കോൾ ഇന്ത്യയിൽ ആ നിയമപ്രകാരം ഉണ്ടാക്കിയ കമ്പനിയിൽ. അതുകൊണ്ട് നിയമം വഴി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുകൊണ്ട് അതെടുക്കുന്ന വായ്പയൊക്കെ സർക്കാരിൻ്റെ അക്കൗണ്ടിൽ പെടുത്തുമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇതിനാണ് ഞാൻ അസംബന്ധം എന്ന് പറഞ്ഞത്. മാത്യു കൊഴനാടൻ കുറച്ചുകൂടി പയറ്റ് തെളിഞ്ഞിട്ടുള്ള വിദ്വാനാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ കേസെടുത്തിട്ടുള്ളത് പ്രൊഫഷണലായിട്ട്, പ്രൊഫഷണൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. CPM വക്കീല് ഒരു കൊലപാതകത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ്റെ കേസെടുത്താൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തീരും, കോൺഗ്രസ് CPM ബന്ധമായി തീരും. സിവിൽ കേസും കത്തിക്കുത്ത് കേസിനെ കുറിച്ചും ഒന്നല്ല പറയുന്നു. ഈ തികച്ചും പ്രൊഫഷണലായിട്ടുള്ള മാത്യു കൊഴുനാടിനോട് ഞാൻ ചോദിക്കുക, അദ്ദേഹം രാജീവ് ഗാന്ധിയും RSSഉം തമ്മിൽ വലിയ തർക്കം ഉണ്ടായിരുന്നു, നിങ്ങൾ RSSന്റെ വക്കാലത്ത് കൊടുത്തു, ഗാന്ധിമതം ആരാണ് നടത്തിയതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ പ്രൊഫഷണൽ എത്തിക്സ് പ്രകാരം നിങ്ങൾ പോയിട്ട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് നിങ്ങൾ ഒരു കേസെടുക്കാം, നിങ്ങൾ അക്കാലത്തിടും. ആ നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള തർക്കം, ഭരണഘടനാപരമായ വ്യാഖ്യാനം. മാത്യു കൊഴനാടൻ ഇത് സംസ്ഥാനത്തിന്റെ അധികാരത്തെ കുറിച്ചുള്ളതാണ്. 1999 നിലനിന്നിരുന്ന സ്ഥാപനം, ആ സ്ഥാപനം നിങ്ങളുടെ കാലത്തും വായ്പ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത്. അതിനിനി വായ്പ എടുക്കാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. ആ സംസ്ഥാനങ്ങൾക്ക് ഈ അധികാരമൊന്നും പാടില്ല എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ട്. 15-ാം ധനകാര്യ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ കേരളം മാത്രമല്ല പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ നിങ്ങളുടെ സർക്കാരുകളും കൂടി ചേർന്ന് ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയൊരു പോരാട്ടമുണ്ട്. ഇത്തരത്തിൽ വായ്പകൾക്ക് നിബന്ധന വെക്കുന്നതിനും കോണ്ടിൻജൻസി വായ്പകളെല്ലാം സർക്കാരിൻ്റെ വായ്പയെ കണക്കാക്കിക്കൊണ്ട് ഇത്തരത്തിൽ വായ്പ എടുക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാനത്തിൻ്റെ അധികാരത്തെ വിലങ്ങിടാനുള്ള കേന്ദ്രത്തിൻ്റെ നീക്കത്തിനെതിരായിട്ട് നിങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ പോലും ഒരുമിച്ച് നിന്നാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്ന് അതിൻ്റെ സെമിനാർ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ KPCC സെക്രട്ടറി പറയുന്നത് ഇതൊക്കെ വെറും പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്, തെറ്റിദ്ധാരണയൊന്നും പാടില്ല, RSS വക്കാലത്ത് വന്നാൽ അത് ഞങ്ങളെടുക്കും, സ്വദേശി ജാഗരൻ മഞ്ചാണെങ്കിലും നടക്കും, അങ്ങനെ അല്ലാതെ പറയുന്നത് ഞാൻ ചെയ്യുന്നത് വലിയ അനീതിയാണ്. പക്ഷെ പ്രൊഫഷണൽ എത്തിക്സ് വെച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊന്നും പുറത്തു വിടുന്നില്ല. ഞാൻ പ്രൊഫഷണൽ എത്തിക്സ് ഇല്ലാതെ കിഫ്ബിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടു, കരട് റിപ്പോർട്ട്.
അദ്ദേഹം പ്രൊഫഷണൽ എത്തിക്സ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ആക്സസബിൾ ആയിട്ടുള്ള അഴിമതി കഥകൾ പറയുന്നില്ലെന്നേ. വേണ്ട, എത്തിക്സ് വേണ്ട, ഞങ്ങൾ സഹിച്ചോളാം, നിങ്ങൾക്ക് പറ. മാത്യു കൊഴനാട്, നിങ്ങൾ പ്രൊഫഷണൽ എത്തിക്സ് ലംഘിച്ചു എന്ന് പറയത്തില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. കിഫ്ബിയിൽ അഴിമതി എന്തെന്ന് പറ. ഇന്നേ വരെ നിങ്ങൾക്കൊരു അഴിമതി ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല. കേഫോണിനെ കുറിച്ച് പറയുന്നു, കേഫോണിന് വായ്പ എടുക്കുന്ന കിഫ്ബിയാണ്. എൻ ഐ എ പറയുന്നു, ഇപ്പൊ ഇ ഡി പറയുന്നു കെ ഫോണിൽ അഴിമതി ഉണ്ട്, ഞങ്ങൾ അന്വേഷിക്കും. മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം എന്തുവാ സംബന്ധമാണെന്ന്? ആരാ ലോണ്ടർ ചെയ്യേണ്ടത്? ഇതിലേക്ക് പണം ആകെ നൽകുന്ന ഏജൻസി കേരള സർക്കാർ മാത്രമാ. കേരള സർക്കാർ, KCB, KSTA, കേരള സർക്കാരും അതിൻ്റെ മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളും ചേർന്ന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് വഴിയാണ് പണം കൊടുക്കുന്നത്. എങ്ങനെ ലോണ്ടറി ചെയ്യുന്നത്? ഇനി പണം ആർക്കാ കൊടുക്കണേ? ബെല്ല്, ഇന്ത്യയുടെ നവരത്ന കമ്പനി, കൊടുക്കുന്ന കേരള സർക്കാർ, വാങ്ങുന്നത് ബെല്ല്. ആരെവിടെയാ ലോണ്ടറി ചെയ്യണത്? പറഞ്ഞു പറഞ്ഞ് എന്തും വിളിച്ചു വിളിച്ച് പറയാ എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. പറ, അതുകൊണ്ട് മാത്യു കൊഴനാടൻ, നിങ്ങളൊന്നും മറച്ചു വെക്കണ്ട, ഈ വെറുതെ ഭീഷണി വേണ്ട, ഞങ്ങളുള്ളതെന്ന് പറഞ്ഞോ, ഞങ്ങൾക്കൊരു പ്രയാസമില്ല. നിങ്ങൾ അൺപ്രൊഫഷണൽ ആയിട്ട് പെരുമാറി കോടതിയിൽ കേസ് നടത്തുമ്പോൾ തങ്ങളുടെ കയ്യിൽ വന്ന തെളിവുകളും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് കോടതിയിൽ മാത്രം ഉപയോഗിക്കും. വേണ്ട, നിങ്ങൾ KPCC സെക്രട്ടറിയാ, അതുകൊണ്ട് കിഫ്ബിയിലുള്ള അഴിമതിയൊക്കെ നിങ്ങൾ പറഞ്ഞു, ഞങ്ങളതിന് മറുപടി പറയാം. രാഷ്ട്രീയ പ്രശ്നം ഞാൻ വീണ്ടും പറയുന്നു, പ്രതിപക്ഷ നേതാവ് ഇതുവരെ മറുപടി പറയാൻ തയ്യാറാവാത്ത, ഒഴിഞ്ഞു മാറുന്ന ചോദ്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നാലെണ്ണത്തിൽ ഞാൻ ഈ ചോദിച്ചിരുന്നു. ചോദ്യം ഇതാണ്, സംസ്ഥാന സർക്കാർ രൂപം നൽകുന്ന കമ്പനികൾക്ക് കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നിലപാടിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് ധനമന്ത്രി തോമസ് ഐസക്. മാത്യു കുഴൽനാടനെതിരെയും ആരോപണങ്ങൾ ആവർത്തിച്ചു ധനമന്ത്രി.